നമസ്കാരം മലയാളത്തിലേക്ക് സ്വാഗതം കേരളത്തിന്റെ പതിമൂന്നാം മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്തു സഗൗരവമാണ് മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് ദൈവവിശ്വാസികളായവർ ദൈവനാമത്തിലും അല്ലാത്തവർ ദൃഢപ്രതിജ്ഞയുമായാണ് സാധാരണ സത്യപ്രതിജ്ഞ ചെയ്യാറുള്ളത് പുതിയ എൽ ഡി എഫ് മന്ത്രിസഭയിൽ മുഖ്യമന്ത്രിയടക്കം പതിനഞ്ച് പേർ സഗൗരവം ദൃഢപ്രതിജ്ഞ എടുത്തു ആറുപേർ ദൈവനാമത്തിലും സത്യപ്രതിജ്ഞ ചെയ്തു പിണറായി വിജയന് പിറകെ സത്യപ്രതിജ്ഞ ചെയ്തത് സി പി ഐയുടെ കെ രാജനായിരുന്നു അദ്ദേഹവും സഗൗരവുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത് പിറകെ മറ്റ് ഘടകകക്ഷി മന്ത്രിമാരും കേരള കോൺഗ്രസ് എം പ്രതിനിധിയായ റോഷി അഗസ്റ്റിൻ ജെ ഡി എസിന്റെ കെ കൃഷ്ണൻകുട്ടി ഐ എൻ എല്ലിന്റെ അഹമ്മദ് ദേവർകോവിൽ ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ ആന്റണി രാജു എന്നിവർ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു അഹമ്മദ് ദേവർകോവിൽ അള്ളാഹുവിന്റെ നാമത്തിലായിരുന്നു സത്യപ്രതിജ്ഞ ചെയ്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമല്ലാത്ത എൻ സി പിയുടെ പ്രതിനിധി എ കെ ശശീന്ദ്രൻ ഇത്തവണ സഗൗരവമാണ് സത്യപ്രതിജ്ഞ ചെയ്തത് സി പി എം സ്ഥാനാർത്ഥിയായി മത്സരിച്ച് രണ്ടാം തവണയും വിജയിച്ചു മന്ത്രി എത്തിയ വീണ ജോർജ് ദൈവനാമത്തിലായിരുന്നു സത്യപ്രതിജ്ഞ ചെയ്തത് സി പി എം സ്വതന്ത്രനായി മത്സരിച്ചു വിജയിച്ച വി അബ്ദുറഹ്മാൻ സത്യപ്രതിജ്ഞ ചെയ്തതും ദൈവത്തിന്റെ നാമത്തിലായിരുന്നു പിന്നീട് സത്യപ്രതിജ്ഞ ചെയ്ത എല്ലാവരും തന്നെ സഗൗരവമാണ് സത്യപ്രതിജ്ഞ ചെയ്തത് ഘടകകക്ഷി എം എൽ എമാരുടെ സത്യപ്രതിജ്ഞയ്ക്ക് പിറകെ ഇംഗ്ലീഷ് അക്ഷരമാലാ ക്രമത്തിലാണ് മറ്റു മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത് വി അബ്ദുറഹ്മാൻ ജി ആർ അനിൽ കെ എൻ ബാലഗോപാൽ പ്രൊഫസർ ആർ ബിന്ദു ജെ ചിഞ്ചുറാണി എം വി ഗോവിന്ദൻ പി എ മുഹമ്മദ് റിയാസ് പി പ്രസാദ് കെ രാധാകൃഷ്ണൻ പി രാജീവ് സജി ചെറിയാൻ വി ശിവൻകുട്ടി വി എൻ വാസവൻ വീണ ജോർജ് എന്ന ക്രമത്തിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ് കൂടുതൽ വാർത്തകൾ അറിയാൻ മണിക്ക മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ